ഈ എഴുതിയിട്ട് ട്യൂൺ ചെയ്യണതിൻ്റെ ട്യൂൺ ചെയ്തിട്ട് എഴുതുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ എപ്പോഴും എല്ലാ എഴുത്തുകാരും സംഗീത സംവിധായകരും തമ്മിൽ പറയുന്നൊരു കാര്യം. അത് ഇപ്പോഴും നല്ലത് ഏതാണെന്നാണ് കുട്ടൻ്റെ വിശ്വാസം? എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതാണോ? എനിക്കൊന്ന് അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും ആ സോങ്ങിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇത് പറഞ്ഞ ഒരു ലൊക്കേഷനിൽ തന്നെ ഉള്ള ഒരു സ്ഥലം, ഒരു ഒരു പാട്ട്, ഒരു സിറ്റുവേഷൻ, ഒരു ഒരു പ്രത്യേകിച്ച് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയുള്ളത് എഴുതി ചെയ്താൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നു, ഒരുപാട് വ്യതിയാനങ്ങൾ വരുന്നു, അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ട്യൂണിൻ്റെ ഒരു വ്യത്യാസങ്ങൾ വന്നേ തീരും. ശരി, അപ്പോൾ ഇത് രണ്ടും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലാൻ എന്ത് തോന്നുന്നു, അങ്ങനെ ഒരു ട്യൂണിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളതാണെന്നുള്ളത് സത്യത്തിൽ നല്ലതാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ട്യൂൺ കിട്ടിയാൽ എഴുതാൻ എളുപ്പം. എനിക്ക് ട്യൂണും വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവിടെ പദാവലി നിരത്തുന്നതിൽ ഒറ്റ പരിപാടി ഉള്ളൂ. പക്ഷെ നമുക്ക് ഇത് ജോലിയാണ്, ഒരു കവിത എഴുതണം, എന്തോ ഒരു വിഷയം തന്നല്ല, ഇതെങ്ങനെ എഴുതി മുഴുവിപ്പിക്കും, ഈ ജയചന്ദ്രൻ ഇനി നാളെ വന്നിട്ട് എന്താണ് പറയാൻ പോണേ, ഇനി ഇവരെ നമ്മൾ ഭയപ്പെടണമല്ലോ, അക്രമികളാണല്ലോ, എന്നിട്ട് ഇതെല്ലാം വന്നിട്ട് ഓരോരുത്തർ ഒരു ടാന എന്ന് പറഞ്ഞു തരും, ആ ടാന എങ്ങനെ ഫില്ല് ചെയ്യുന്ന, ഞാൻ എഴുതിയ സ്ഥലം കഴിഞ്ഞ് ഒരു നാനയും കൂടെ പറഞ്ഞാൽ അത് പറ്റില്ല. അങ്ങനെ എഴുതി ചെയ്യുമ്പം ഇടയ്ക്ക് ഒരു ചെറിയ സ്ഥലം എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ചെറിയൊരു പൊസിഷൻ മാത്രം വെച്ചാൽ ഇപ്പം വ്യത്യസ്തനാമൊരു ബാർബാപാലനെ, ഇപ്പം വ്യത്യസ്തനാമൊരു ബാർബാപാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല ഉവേ എന്നുകൂടെ വേണമെന്ന് പറഞ്ഞാൽ തീർന്നു, നടക്കില്ല. ഉവേ എന്നുകൂടി വെക്കാൻ പറഞ്ഞാൽ അടുത്ത വരിയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാകും. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. അത് അതിന് വഴിക്ക് വിട്ടു വന്നിട്ട് ഇവർ മാറിയിരുന്നു, ഇവരുടെ തപസ്സുമായി ഇവരുടെ വഴിക്ക് പോകുക, അങ്ങോട്ട് ചെയ്താൽ അത് ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഒരുമിച്ചിരുന്ന് ചെയ്യുക. ഞങ്ങൾ പലപ്പോഴും ഒരുമിച്ചാണ്, പിന്നീട് ഉള്ള വർക്കുകളൊക്കെ നമ്മൾ ഒരുമിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അപ്പോഴും ഞാൻ എഴുതാൻ പറയും, അപ്പോൾ ഇടയ്ക്ക് ഇന്ന ഒന്ന് ഫില്ല് ചെയ്താൽ പറയാം, അങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലത് അല്ലേ, എഴുതുകയും അങ്ങനെ ഇത് രണ്ടും കൂടെ സമ്മിശ്രമായിട്ട് വരികയാണെങ്കിൽ ബെസ്റ്റ് ബെസ്റ്റ് അത്. ഒരു ലൈൻ എഴുതും, അപ്പോൾ അടുത്തൊരു ട്യൂൺ ഇങ്ങനെയാണ്, അങ്ങനെ ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്കഷനിൽ വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് സോങ്സ് എന്ന് നമുക്ക് പറയാം. വെറുതെ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്നൊരു പാട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം, ഒരു ട്യൂൺ ഉണ്ടാവും നോക്കാം. സാധാരണത്തിൽ എഴുതുന്നതിന് നമ്മൾ ചെയ്യുന്നത് പൈസ വെച്ചാൽ എഴുതുമ്പോൾ ആണല്ലേ, ഞാൻ വയ്ക്കാം. സിറ്റുവേഷൻ ഒന്നുമല്ല, എന്നെ കുറച്ച് നേരത്തേക്ക് എന്നൊന്ന് വിശ്വസിച്ചു, ഇത് കഴിഞ്ഞിട്ട് ഞാൻ വയ്ക്കാം. അതെയല്ലേ, ഇനി ഞാൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് പൈസ തന്നാൽ ചേട്ടാ, അഡ്വാൻസ് വേണ്ട. അതെ ശരി, അപ്പൊ ഞാനും അത് കഴിഞ്ഞിട്ട് അതല്ല ചുമ്മാ പറഞ്ഞ മനസ്സിലായി, ഞാനും ചുമ്മാ പറഞ്ഞു. ഒരു ജോലി ചെയ്യുന്നതിന് മുമ്പേ പൈസ ആഗ്രഹിക്കുന്ന ആളാണ് മനസ്സിലായില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അത് കഴിഞ്ഞിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞിട്ടും മതി 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 എന്നുണ്ട് അപ്പോഴും മതി മതി എന്ന് പറഞ്ഞു. നമുക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പയ്യനെ കല്യാണം ഉറപ്പിച്ചൊരു പെണ്ണിൻ്റെ ഒരു ആഹ്ലാദം, ആ പെണ്ണിന് ഇഷ്ടമാണ് ഒരു പയ്യനെ, പക്ഷെ ആ കല്യാണം കഴിക്കാനൊന്നും ആരോടും പറയാനോ ഒന്നും ഉള്ളൊരു ചങ്കുറപ്പില്ല, പറയാനുള്ള സിറ്റുവേഷൻ അല്ല. പക്ഷെ പെട്ടെന്നാണ് ഈ പെൺകുട്ടി വരുന്നത്, ആ പയ്യനെ കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാനായിട്ടുള്ള കല്യാണം എന്താ ഫിക്സ് ചെയ്തു എന്നറിയുമ്പോൾ അവളുടെ ഒരു ഇമാജിനേഷനും അവരുടെ ഒരു ആഹ്ലാദവും, ചിലപ്പോൾ അവൾ പാടത്തൂടെ ഒരു ഗ്രാമത്തിലുള്ള പെൺകുട്ടിയാണെന്ന് വിചാരിച്ചോളൂ, ടൗണിലെ പെൺകുട്ടിയാണെങ്കിൽ ആദ്യമേ സംസാരിക്കും എനിക്കിങ്ങനെ കെട്ടണമെന്ന് പറഞ്ഞിട്ട്, ഗ്രാമത്തിലാകുമ്പോൾ അവളുടെ ഒരു ഗ്രാമീണത കൊണ്ട് അത് പറഞ്ഞില്ല. പക്ഷെ അവൾ പ്രതീക്ഷിക്കാതെ ആ കല്യാണം തന്നെ ഉറച്ചു വരുന്നു, ഇവളുടെ ഒരു ആഹ്ലാദം ഉണ്ടല്ലോ, അതാണ് സിറ്റുവേഷൻ എന്ന് വിചാരിക്കും. നിന്നു അരികതായി വന്നു ആ രാത്രി തനന്നാന തനാന ബാക്കി പറയണു. പിന്നെ ഇത് കൃത്യ സിറ്റുവേഷൻ ഒരു പാട്ടുണ്ടായെന്നറിയോ, ഈ ഏഴ് സുന്ദര രാത്രികൾ കൃത്യ സിറ്റുവേഷൻ സിറ്റുവേഷൻ. നമ്മളിപ്പോൾ പാട്ട് എഴുതുമ്പോൾ അങ്ങനെയും കൂടെ ചിലപ്പോൾ ചിന്തിക്കും, നമ്മുടെ ഗുരുക്കന്മാർ ചെയ്ത സ്ഥലം ഏഴ് സുന്ദര രാത്രികൾ സെയിം സിറ്റുവേഷൻ. ഏഴ് സുന്ദര രാത്രികൾ അതെ അതാ പറഞ്ഞ അരികതുവന്നല്ലോ രാത്രി വികാരതരളിത രാത്രികൾ. വളരെ പ്രയാസപ്പെട്ട ഒരു സംഭവം തോന്നിയുള്ള ഒരു പാട്ട് ഭാസ്കര മാഷ് ചെയ്തൊരു പാട്ടാണ്. അതായത് പെണ്ണ് കാണാൻ വന്നിരിക്കുക, പണ്ട് കാലത്ത് പെണ്ണ് കാണാൻ വരുമ്പോൾ പെണ്ണ് കൊണ്ട് പാടിക്കുക, ചായ കുടിപ്പിക്കുക എന്നല്ല, പാടിക്കുക എന്ന് ചില കാരണവന്മാരുടെ പരിപാടിയുണ്ട്. അവിടുന്ന് അതെ അവിടുന്ന് ഗാനം ഒരു വല്ലാത്ത ഒരു പക്ഷേ എനിക്ക് എന്ത് പാട്ട് പാടണം എന്നുള്ളതാണ് പാട്ട്. അതെ, ഞാൻ പാടിയത് എങ്ങനെ തെറ്റിദ്ധരിക്കും എന്നൊക്കെ ആ വരികളിലുണ്ട്. ഇത്രയും വലിയൊരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അത്ര ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു ഭാസ്കര മാഷാണ് അങ്ങനെ ഒരു മനോഹരമായ ഒരു പാട്ട്. അവളുടെ നാണവും അതിനകത്ത് സംയോജിപ്പിച്ചുള്ള ഈ അന്വയമാണ്
കവിതയാക്കുന്നത് പാട്ട്. അല്ല, അതിൽ ആ സിനിമയില് രണ്ട് പാട്ടും ഭാസ്കര മാഷ് എഴുതിയിരിക്കുന്ന കൺഫ്യൂഷൻസ് ആണ്. അതെ അതെ. ഒന്ന് എൻ പ്രാണനായകനെ എന്ത് വിളിക്കും, ഇങ്ങനെ ഞാൻ പേരെടുത്ത് വിളിക്കും, നാവെടുത്ത് പേര് വിളിക്കും. അപ്പൊ സിറ്റുവേഷൻ പറയുമ്പോൾ നമ്മളിത് പഴയ കവികൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതോടെ നമ്മൾ ഒന്ന് ഒന്ന് അങ്ങോട്ടൊന്ന് ഓടും. അങ്ങനെ പറ്റുന്നതാണ് നമുക്ക് പറഞ്ഞ പോലെ കേട്ട്, നമ്മുടെ പാരമ്പര്യം കേട്ടു വരുന്നത് കൊണ്ടാണ്. ശരിയാ. ഇപ്പം പിന്നെ കുട്ടനും പറഞ്ഞതാണല്ലോ, നമ്മൾ കേട്ടു വന്നതാണ്. ബാബുരായ മാഷിനെയും ഇവരെയൊക്കെ കേൾക്കുമ്പോൾ ഭാസ്കരൻ മാഷിനെയും കൂടെ ഒക്കെ കേൾക്കുകയാണ് അവര്. നമ്മൾ ആ വരികളോടാണ് കേട്ടു വരുന്നത്. പാട്ട് ട്യൂൺ മാത്രമാണെങ്കിലും, പിന്നെ സന്യാസിനി എന്നുള്ള പാട്ട് ട്യൂൺ മാത്രം കേട്ടാൽ എനിക്ക് തോന്നുന്നില്ല അത് ഫീൽ ചെയ്യുന്നു. ഞാൻ ആലോചിക്കായിരുന്നു ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടുന്ന് ഗാനം എന്ന് എഴുതാൻ പറ്റില്ല. കാരണം അവൻ ഈവൻ അവന്റെ ഗാനം എന്നൊക്കെ ആയിരിക്കും. ലവന്റെ ലവന്റെ ഗാനം അത് അല്ല. അതിപ്പം ഈ കാലഘട്ടത്തിന്റെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഭാസ്കർ മാഷ് തന്നെ ഒരു ലൈൻ ഉണ്ട്, അടക്കുവാൻ നോക്കി ഞാൻ ഹൃദയ വിഭജികയിൽ അടിക്കടി തുളുമ്പും ഈ പ്രണയഗാനം. അത് എന്തിനാ ഇപ്പോഴാണെങ്കിൽ അടക്കാൻ നോക്കൂല്ലോ, ഓട്ടിത്തെറിച്ച് വിടുകയല്ലേ. അന്നാണത് പാടാനായിട്ട് പറ്റില്ല, നാണം പറ്റില്ലെന്നൊക്കെ പറഞ്ഞു. അതാണ് കാലം മാറുമ്പോൾ നമ്മൾ അതൊരു അത് മാറേണ്ടി വരും. അങ്ങനെ അങ്ങനെയുള്ള മാറ്റം. പക്ഷെ അത് ഭാഷയിൽ നിന്ന് മാറിക്കൊണ്ടാകണം എന്നൊരു ആഗ്രഹമില്ല. കാരണം ഒരിക്കലും മറ്റൊരു ഭാഷ പദങ്ങൾ പാട്ടിൽ ഉപയോഗിക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യമുള്ള വിഷയമല്ല. പക്ഷേ പലപ്പോഴും നമ്മൾ സിറ്റുവേഷൻ അങ്ങനെ വേണ്ടി വരുന്നുണ്ട്, അങ്ങനെ എഴുതേണ്ടി വരുന്നതല്ലാതെ ഒഴിച്ച് ഒരിക്കലും നമ്മളത് പ്രിഫർ ചെയ്യാറില്ല. ഇംഗ്ലീഷ് വരണം എന്ന് ചിന്തിക്കാറില്ല. എങ്ങനെ മലയാളീകരിച്ച് പറയാം എന്നുള്ളതാണ്. അത് അനിലിൻ്റെ ചില പ്രയോഗങ്ങൾ ഇപ്പോൾ വ്യത്യസ്തനാം പോലെ തന്നെ. ഇപ്പോൾ ഈയിടെ ഒരു പാട്ടിൽ ഞാൻ കേട്ടത് ഒരു സംഭവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആലോചന എന്നൊക്കെ പാട്ടിൽ സാറിന് വരാറില്ല. ഒരു മന്ത്രിസഭ ആലോചിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് പുതിയൊരാലോചന പൂന്തിങ്ങളിൽ ഊഞ്ഞാലിടാൻ എന്ന് എഴുതി. അപ്പോൾ അത് ഇന്നത്തെ കാലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമേജായിട്ട് എനിക്ക് തോന്നി. സാധാരണ പദങ്ങൾ അസാധാരണമായി നമ്മൾ തിരഞ്ഞെടുത്ത് വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സാധാരണ പദങ്ങളിൽ പോലും കവിത ഉണ്ട്. പക്ഷെ അസാധാരണമായ സിറ്റുവേഷൻ വേണം അത് ഉപയോഗിക്കാൻ. അസാധാരണമായ ഒരു ഒരു വേദിയിൽ കൊണ്ട് നമ്മൾ അവതരിപ്പിക്കണം. ഇപ്പൊ നമ്മള് മസ്തിഷ്കത്തിൽ ചതലായി, മസ്തിഷ്കത്തിൽ ചതലായി എന്നൊരു പ്രയോഗം നമ്മൾ തന്നെയാണോ പറഞ്ഞു തന്നെ അങ്ങനെയും ആവാം. ശരിയല്ലേ, ചതലൊക്കെ നമ്മൾ സാധാരണ ചതൽ എന്ന വാക്ക് സാറിന് ഉപയോഗിക്കാറില്ല. ഇപ്പം ആകെ മൊത്തം മൊത്തം എന്ന വാക്ക് തന്നെ ഞാനാണ് കൂടുതലായി പ്രയോഗിച്ചിട്ടുള്ളത്. ഇനി ഞാൻ മൊത്തം പ്രയോഗിക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം മൊത്തത്തിൽ നിന്നുള്ള നമ്മുടെ രണ്ട് പാട്ടുകൾ വന്നിട്ടുണ്ട് അറിയാതെ. ഞാനത് പിന്നീടാണ് ആലോചിച്ചത്. മൊത്തം പേർക്കും ഭ്രാന്തായി എന്നൊരു പാട്ടിലുണ്ട്. രണ്ട് ട്യൂണായിരുന്നു, രണ്ട് ട്യൂണാണ്, അത് വേറെയാണ്. അത് എങ്കിലും അത് വാക്ക് രണ്ടിടത്ത് പ്രയോഗിച്ചിരിക്കുന്നു. അതൊരു അപകടമായി ഞാൻ മനസ്സിലാക്കുന്നു.